ചരിത്രം രേഖപ്പെടുത്തും പോലെ വിരുദ്ധ ശക്തികളുടെ പോരാട്ടത്തിലൂടെയാണ് സാമൂഹ്യ വികാസം ഉണ്ടാകുന്നത് എന്ന വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിലൂടെ വളർന്ന മനസ്സായിരുന്നു കെ.ആർ. ഗൗരിയമ്മയുടേത്. ഒരുപക്ഷെ ലോകത്ത് തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട മന്ത്രിസഭയായിരുന്നു ഇ.എം.എസ്. മന്ത്രിസഭ. 1957 ഇ.എം.എസ്. മന്ത്രിസഭ അധികാരത്തിൽ വരുമ്പോൾ ബാലറ്റിലൂടെ ലോകത്താദ്യമായിട്ട് അധികാരത്തിൽ വരുന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയായി അത് കുറിക്കപ്പെട്ടു. എന്നാൽ രണ്ട് കൊല്ലം കൊണ്ട് തന്നെ 1950 തന്നെ കേന്ദ്ര ഗവൺമെൻറ് ഈ മിനിസ്ട്രിയെ ഡിസ്മിസ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. പ്രശസ്തമായ വിഖ്യാതമായ വിദ്യാഭ്യാസ ബില്ലിൻ്റെ ആത്യന്തിക ഫലത്തിലൂടെ ഇ.എം.എസ്. മിനിസ്ട്രി പുറത്തു പോകുമ്പോൾ അതിലെ ഏറ്റവും വലിയ വിപ്ലവ നായിക കെ.ആർ. ഗൗരിയമ്മയായിരുന്നു. ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിലെ പകരം വയ്ക്കാനില്ലാത്ത നേതാവായിരുന്നു കെ.ആർ. ഗൗരിയമ്മ. കേരന്തിങ്കും കേരള നാട്ടിൽ കെ.ആർ. ഗൗരിയമ്മ ഭരിച്ചിടും എന്ന മുദ്രാവാക്യം ഇനി നമുക്ക് ഓർമ്മകൾ മാത്രം. മലയാളികൾക്ക് ലഭിക്കാതെ പോയ ഒരു വനിതാ മുഖ്യമന്ത്രി എന്ന പേരിലായിരിക്കും ഒരുപക്ഷെ ചരിത്രം ഈ വിപ്ലവ നായികയെ അടയാളപ്പെടുത്തുക. കരയാത്ത ഗൗരി, തളരാത്ത ഗൗരി, കലികൊണ്ട് നിന്നാൽ അവൾ ഭദ്രകാളി. ഇത് കേട്ടുകൊണ്ടേ ചെറുബാല്യമെല്ലാം പതിവായി ഞങ്ങൾ ഭയമാറ്റി വന്നു. കവി ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ ഈ വാക്കുകളിൽ കളത്തിൽപ്പറമ്പിൽ രാമൻ ഗൗരി എന്ന കെ.ആർ. ഗൗരിയമ്മ പിന്നിട്ട ജീവിതത്തിന്റെ ആഴമുണ്ട്. നൂറ്റാണ്ടുകടന്ന മലയാളി സ്ത്രീ മുന്നേറ്റത്തിന്റെ ചരിത്രമുണ്ട്. July 14 ആലപ്പുഴയിലെ പട്ടണക്കാട്ടിൽ ജനിച്ച കെ.ആർ. ഗൗരിയമ്മ BA പഠനത്തിനു ശേഷം തിരുവനന്തപുരം ലോ കോളേജിൽ നിയമപഠനത്തിന് ചേരുമ്പോൾ അതൊരു മുന്നേ നടക്കലായിരുന്നു. അവിടെയും തീർന്നില്ല. പെൺകുട്ടികൾക്ക് പോരായ്മയായി കണ്ട പൊതുപ്രവർത്തനമാണ് പിന്നീട് അവർ തന്റെ മാർഗമായി തെരഞ്ഞെടുത്തത്. July 1948 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഔദ്യോഗിക അംഗത്വം നേടി. 1953 തിരുവിതാംകൂർ, തിരുക്കൊച്ചി നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചു. 1957 ഐക്യ കേരളത്തിന്റെ ആദ്യ മന്ത്രിസഭ ഇ.എം.എസ്. നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ അധികാരമേറ്റപ്പോൾ റവന്യൂ എക്സൈസ് വകുപ്പ് മന്ത്രിയായി. കേരളത്തിന്റെ സാമ്പത്തിക സാമൂഹ്യ ചരിത്രഗതിയെ നിർണയിച്ച ഭൂപരിഷ്കരണ നിയമം, കേരള സർക്കാർ ഭൂമി പതിച്ചുകൊടുക്കൽ നിയമം എന്നിവ നിയമസഭയിൽ അവതരിപ്പിച്ചതും നടപ്പിൽ വരുത്തിയതും 1962 വനിതാ പോലീസുകാർക്കും നഴ്സുമാർക്കും വിവാഹിതരാകാമെന്ന നിയമ ഭേദഗതി കൊണ്ടുവന്നതും സ്കൂളുകളിൽ പ്രധാനാധ്യാപക തസ്തികയിൽ സ്ത്രീകളെ പരിഗണിക്കാതിരുന്ന വിവേചനത്തിന് അറുതി വരുത്തിയതും അങ്ങനെയങ്ങനെ വിപ്ലവകരമായ മാറ്റങ്ങളുടെ ഭരണകാലം. ഏറ്റവും കൂടുതൽ കാലം നിയമസഭാംഗവും മന്ത്രിയുമായിരുന്ന വനിത, ഏറ്റവും പ്രായം കൂടിയ വനിതാ മന്ത്രി, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു വനിതാ നേതാവിനും എത്തിപ്പിടിക്കാനാകാത്ത അപൂർവ റെക്കോർഡുകളുടെ രാഷ്ട്രീയ ജീവിതം. ഒന്നാം ഇ.എം.എസ്. മന്ത്രിസഭ അധികാരമേറ്റ 1957 തന്നെയായിരുന്നു അതേ മന്ത്രിസഭയിൽ വ്യവസായ മന്ത്രിയായിരുന്ന ടി.വി. തോമസുമായുള്ള വിവാഹം. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർപ്പിൽ ഭർത്താവ് തോമസ് CPI നിലയുറപ്പിച്ചപ്പോഴും ഗൗരിയമ്മ CPIM നടന്നു. ജീവിതത്തെ തന്നെ മുറിച്ചു മാറ്റി CPIM ഇറങ്ങിയ ധീരവനിതയ്ക്ക് പക്ഷേ കാൽ നൂറ്റാണ്ടിനപ്പുറം താൻ കൂടി പടുത്തുയർത്തിയ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വന്നു. എന്നാൽ തോൽക്കാൻ തയ്യാറായിരുന്നില്ല. 1994 ജനാധിപത്യ സംരക്ഷണ സമിതി എന്ന പേരിൽ സ്വന്തം പാർട്ടി രൂപീകരിച്ച് UDF ഘടകകക്ഷിയായി. എ.കെ. ആന്റണിയും ഉമ്മൻചാണ്ടിയും നയിച്ച മന്ത്രിസഭകളിൽ മന്ത്രിയുമായി. ഞാൻ സംസ്ഥാനത്തെ മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യം വിശ്വസ്തതയോടും മനസാക്ഷിയും നടത്തി. കേരള രാഷ്ട്രീയത്തിലെ ആണധികാരം പിടിമുറുക്കിയില്ലായിരുന്നുവെങ്കിൽ 1987 സംസ്ഥാനത്തിന്റെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയായി കെ.ആർ. ഗൗരിയമ്മ പുതുചരിത്രം കുറിക്കുമായിരുന്നു. നൂറ്റാണ്ടുകടന്ന സംഭവബഹുലമായ ജീവിതത്തിന് തിരശീല വീഴുമ്പോൾ കെ.ആർ. ഗൗരിയമ്മയിലൂടെ മലയാളികൾക്ക് ലഭിക്കാതെ പോയ സൗഭാഗ്യവും അതുതന്നെ. കേരം തിങ്ങും കേരള നാട്ടിൽ കെ.ആർ. ഗൗരി ഭരിക്കട്ടെ എന്ന മുദ്രാവാക്യം ഇനി മലയാളികളുടെ ഏറ്റവും ഭാരിച്ച ഓർമ്മ.
മലയാളത്തിന്റെ രാഷ്ട്രീയ മുത്തശ്ശിക്ക് 24 ന്റെ പ്രണാമം.